മലയാളികളുടെ പ്രധാന പ്രവാസ ഭൂമിയാണ് ഗൾഫ് നാടുകൾ. ജീവിതം തേടി ഇവിടേക്ക് പോയി സൗഭാഗ്യങ്ങളുടെ മുത്തും പഴവും വാരിയവരുണ്ട്. ഒരു മനുഷ്യായുസ് മുഴുവൻ അധ്വാനിച്ചിട്ടും ഇനിയും ജീവിതത്തിൻ്റെ പച്ചത്തുരുത്തുകൾ കണ്ടെത്താനാകാതെ അലയുന്നവരുണ്ട്. മാനവരാശിക്ക് പരിചിതമില്ലാത്ത കോവിഡ് മഹാമാരിയിൽ ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് തിരിച്ചു പോരേണ്ടി വന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുണ്ട്. അവരിൽ ചിലരിലൂടെ പ്രവാസം അതിൻ്റെ കഥ പറയുകയാണ്. ഏതൊരു പ്രവാസി എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ എന്നും ഒരു മേഘതിരിയാണ് ഒരു പ്രവാസി, കത്തിത്തീരുന്ന ഒരു മേഘതിരി മാത്രമാണ്. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ഷോപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് കൊറോണൻ്റെ മുമ്പ് ഇവിടെ വന്നെല്ലാം കൂടെ ഷോപ്പ് തുടങ്ങി. ഒരു ഫുഡ് വെയർ, ഫാൻസി ടോയ്സ്, ഗിഫ്റ്റ് എല്ലാം കൂടെ അതിൻ്റെ ഷോപ്പ് തുടങ്ങി. ഒരു 9 ലക്ഷം രൂപ മുടക്കി. ഇന്ന് ഞാൻ ആ ഷോപ്പ് എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഒരുപാട് പരാജയങ്ങൾ മാത്രമേ ഉണ്ടാക്കിയില്ല. 8-9 ലക്ഷം രൂപ എനിക്ക് എന്താ പറയുക, ഞാനിപ്പോൾ ഒരുപാട് കടത്തിലാണ്, കടം കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്രയും ഷോപ്പുകളിലേക്ക് നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഒരു പൈസകൾ ഇൻവെസ്റ്റ് ചെയ്തൊരു 9 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ കച്ചവടങ്ങൾ കുറവും, അതിൻ്റെ കാര്യങ്ങൾ അത്രത്തോളം ഇതായി പോയിട്ടുണ്ട്. സൗദിയിലുള്ള അവിടുന്ന് ഒരുപാട് പൈസ കൊണ്ടുവന്നുള്ള എല്ലാം ഞാൻ ഈ എൻ്റെ ഷോപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്ന് എനിക്ക് ഷോപ്പ് എന്താ പറയുക, എൻ്റെ വയ്യോരം വെച്ച് നിർത്തേണ്ടി വന്ന്, അതിനൊരുപാട് പൈസകൾ ഇപ്പോൾ എന്താ പറയുക മറ്റുള്ളതായിട്ട് ലോൺ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പ്രവാസി എന്ന് പറഞ്ഞ ഒരു വ്യക്തിൻ്റെ അത്രത്തോളം ഒരു ബുദ്ധിമുട്ടായിട്ട് ഇന്നിവിടെ വന്ന ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ ഒരു കൊറോണ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഷോപ്പുകളാണ്, എൻ്റെ ലൈഫാണ്. നമ്മളൊരു പ്രവാസി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ കത്തിത്തീരുന്ന ഒരു മേഖല മാത്രമാണ്. പ്രവാസ ലോകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ലൈഫും ഇല്ല, നമ്മളെ ജീവിതവും ഇല്ല. ഏതൊരു പ്രവാസിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഇനി ഒരാൾക്കും വരരുത്. അതിനുവേണ്ടി ഗവൺമെൻറ് നല്ല രീതിയിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പ്രവാസിക്ക് വേണ്ട അത്രയും നല്ല രീതിയിൽ കണ്ടൻറ്റായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ, ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിനൊക്കെ ഒരുപാട് ഐഡിയകളുണ്ട്, ഒരുപാട് ബിസിനസ് മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഫണ്ടിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ നമുക്കുള്ളത്. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റെല്ലാം ഈ ഒരു കാര്യങ്ങളിൽ വേണ്ടി കണ്ണ് തുറക്കണമെന്ന് എൻ്റെ ഒരു അപേക്ഷയാണിത്. എൻ്റെ പേര് ഫൈസൽ റഹ്മാൻ. ഇപ്പോൾ എൻ്റെ നിത്യോപയോഗമായിട്ട് ഞാൻ ജീവിതമാർഗമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു തിരൂരിപ്പുൻ എന്ന് പറഞ്ഞ ഈ ഒരു സാധനങ്ങളാണ്. നിത്യോപയോഗമായിട്ട് എനിക്ക് ഇപ്പോൾ കച്ചവടം നടത്തിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുന്നത്. വീടുകൾ കയറി ഇപ്പോൾ എൻ്റെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു പ്രവാസിയായിരുന്നു. 10 വർഷത്തോളം ഞാൻ പ്രവാസ ലോകത്ത് നിന്ന് അവിടെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നു. ഈ കോവിഡിൻ്റെ തൊട്ട് മുമ്പാണ് ഞാൻ ഇപ്പോൾ പിന്നെ നാട്ടിലേക്ക് വന്നതും തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് വന്നു, പക്ഷേ അത് നടന്നിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്ന് നോർക്ക എന്ന് പറഞ്ഞ് ഒരു ലോണ് കാര്യമായിട്ട് സംബന്ധമായിട്ട് അത് ആ ഒരു നോർക്കൻ്റെ ലോണിന് കൊടുക്കുകയും അത് പാസ്സായി തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ ഫോമുകൾ കാര്യങ്ങളെല്ലാം കണ്ടൻറ്റ് ചെയ്ത് ഞാൻ എൻ്റെ തൊട്ടടുത്ത ഒരു ബാങ്കിൽ ഞാൻ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്ത്. പക്ഷേ 20 ലക്ഷം രൂപേൻ്റെ ഒരു ബിസിനസ്സാണ്, ഒരു പ്രൊജക്റ്റാണ് ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. അതെനിക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 20 ലക്ഷം രൂപ പാസ്സായി ഈ ബാങ്കിലെത്തിയിട്ട് അവിടെ ബാങ്കിലെത്തിയിട്ട് എന്നെ വിളിക്കാം, ബന്ധപ്പെടാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എമൗണ്ട് അവിടെ എത്തിയപ്പോൾ അവർ വിളിച്ചതുമില്ല, പറഞ്ഞതുമില്ല. ഈ ഒരു ലോൺ ഞാൻ പിന്നെ എനിക്കിതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു നോർക്കൻ്റെ ലോൺ പാസ്സാക്കി 20 ലക്ഷം രൂപ ഞാൻ പാസ്സാക്കി എടുത്തതും. ഇവിടെ വന്നപ്പോൾ ബാങ്കിൻ്റെ ഒരു അനാസ എന്ന് തന്നെ പറയാം, അവരെ ഇതിൽ നിന്ന് വന്ന ഒരു പാളിച്ച കൊണ്ട് അവർ റിജക്റ്റ് ചെയ്ത് വെക്കുകയും എനിക്ക് ആ ഒരു ലോണ് കിട്ടുകയും ചെയ്തില്ല. ഞാൻ മുമ്പ് അവിടെ ഒരുപാട് പിന്നെ മറ്റുള്ള കമ്പനിയിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തത്. ഈ ഒരു ജ്വല്ലറി ബോക്സ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡായിരുന്നു അത്. അവിടെയും ഇതേ രീതിയിൽ തന്നെ എന്താ പറയുക, അജ്നബികൾ ഒക്കെ എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങളാണ് മറ്റ് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത്. അപ്പം ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം നമുക്ക് എന്താ പറയുക, അവിടെ മറ്റുള്ള ഷോപ്പിൽ നിൽക്കുമ്പോൾ പിന്നെ നമ്മളെ ഏജ് ഓവറായി, അതിനൊക്കെ പ്രശ്നങ്ങളാണ്. വന്നു പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് അത്രത്തോളം നമുക്ക് ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള കമ്പനികളിലൊക്കെ എന്താ പറയുക ചെറിയ ആളുകളാണല്ലോ ഇപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ ജീവിതമാർഗം. ഈ ഒരു കുടുംബവും ഞാൻ ഈ ഒരു കാര്യങ്ങൾ വിറ്റാണ് എൻ്റെ ഇന്നിപ്പോൾ വീടുകളോറും കയറി നമ്മൾ ഈ ഒരു സെയിൽ നടത്തിയാണ് എൻ്റെ കുടുംബം നോക്കി മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പ്രവാസികൾ ഒരുപാട് പ്രതിസന്ധിയിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ. എൻ്റെ കുടുംബം എനിക്ക് എൻ്റെ പിന്നെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വൈഫും എൻ്റെ 3 മക്കളുമാണ്. ഉമ്മയും ഉപ്പയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടാണ് ഇന്നെന്താ പറയുക ഇവിടെ എത്തിയതും. ഒരു വീടുകളിപ്പോൾ ഉണ്ടാക്കി വീടിന് ഒരുപാട് കുറേ കടങ്ങളുണ്ട്. ഈ ഒരു സമയത്ത് എന്താ പറയുക എനിക്ക് ഞാൻ അവിടുന്ന് സൗദിയിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള പൈസകൾ എന്താ പറയുക വീടിന് ചിലവാക്കാം എന്ന് വിചാരിച്ച സമയത്താണ് ഷോപ്പുകൾ തുടങ്ങിയത്. നമുക്കെല്ലാം ഒരു നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയം, അതിനൊരു പിന്നെ ഒരു എമൗണ്ട് വേണമല്ലേ നമുക്ക് കിട്ടണം. അതിന് വേണ്ടി ഷോപ്പ് തുടങ്ങിയത്. അപ്പം ഷോപ്പിൻ്റെതും പോയി, വീട്ടിലേക്കും ഒരുപാട് പൈസ ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഒരുപാട് കടത്തിൽ നിൽക്കുന്നുണ്ട്. അതിന് വേണ്ടി ഇങ്ങനത്തെ ഈ നോർക്കനെ പോലത്തെ കാര്യങ്ങളൊക്കെ അത്ര നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, മറ്റു രീതിയിലൊക്കെ എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. അതില്ലാത്ത രീതിയിൽ ഗവൺമെൻറ് ആണെങ്കിലും ഈ ഒരു കാര്യത്തിലേക്ക് അത്ര നല്ല രീതിയിൽ ഈ പ്രവാസികൾക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ മുൻഗണന കാണിക്കണം. പിന്നെ മന്ത്രിമാരൊക്കെ അത് കാണുന്നുണ്ടാവും, കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നത്. ഇത് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രത്തോളം റിസ്ക്കാണ് എടുക്കുന്നത്. നമ്മൾ 1000 വീട് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്കെന്താ പറയുക, ഒരു 100 വീട്ടിൽ പോലും നമുക്ക് അത്രത്തോളം നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്കിത് കിട്ടില്ല. എന്താ പറയുക, എല്ലാവരും ഇന്നിപ്പം പൈസ കൊണ്ടാണ് ബുദ്ധിമുട്ട്. ഞാൻ ഈ വീടുകളിൽ കൂടെ നടക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ടറിയാം, ഏതൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും അവർ അവരെ കയ്യിലുള്ള ഒരു പൈസ വെച്ച്, ഒരു ഫണ്ട് വെച്ച് ഒരു വീട് മാത്രം നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്, ഒരു വീടുണ്ട്. പക്ഷേ എന്താ പറയുക, അവർക്ക് മുന്നോട്ട് കഴിയാനോ മുന്നോട്ട് പോകാനുള്ള ഇപ്പോഴത്തെ സമയത്ത് പണികൾ കുറവാണ്, എല്ലാവർക്കും ജോലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര പ്രതിസന്ധിയിലാണ്. ലേഡീസൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് ഗോൾഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഗോൾഡിനൊക്കെ റേറ്റ് പിന്നെ 10-40 രൂപ വരുന്ന സമയത്ത് ഇത് ഇടാനാണ് ആഗ്രഹങ്ങൾ. പക്ഷേ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു 100-200 രൂപേൻ്റെ സാധനം പോലും വാങ്ങിക്കാനുള്ള ഒരു പൈസ ഒരു വീടുകളിലും ഒരാൾക്കും കിട്ടില്ല. നിലവിൽ ജോലി സംബന്ധമായിട്ട് എല്ലാവരും ഒരുപാട് പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയം കൊണ്ട്. അതുകൊണ്ട് ഇപ്പം എന്താ കച്ചവടത്തിൻ്റെ കാര്യങ്ങളും വിഷമങ്ങളാണിപ്പോൾ. ഞാൻ എൻ്റെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 4 ആമക്കളാണ്. എൻ്റെ ജ്യേഷ്ഠന്മാരാണെങ്കിലും അനിയന്മാരാണെങ്കിലും വിദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ കുടുംബം നോക്കി വന്ന വ്യക്തികളാണ്. ജ്യേഷ്ഠനും ഇതേ രീതിയിൽ തന്നെ അവിടെ നിന്ന് പോരേണ്ടി വന്ന, അനിയന്മാർ പോരേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.